നമസ്കാരം ഗൾഫ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹജ്ജ് തീർത്ഥാടകർ തീർത്ഥാടകരല്ലാത്തവർക്ക് ഉമ്ര പെർമിറ്റ് അനുവദിക്കുന്നതും നിർത്തി ജൂലൈ പത്തൊൻപത് വരെ ഹജ്ജ് തീർത്ഥാടകരെ മാത്രമേ മക്കയിൽ ഹറം പള്ളിയിൽ ഉമ്ര നിർവഹിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്ന് അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പതിനഞ്ചു കോടി തീർത്ഥാടകർ മക്കയിലെത്തിയതായി അധികൃതർ അറിയിച്ചു ഉമ്ര പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇന്നലെ അവസാനിപ്പിച്ചതായി സൗദി ഹജ്ജ് ഉറ മന്ത്രാലയം അറിയിച്ചു ഹജ്ജിനെത്തിയ തീർത്ഥാടകർക്ക് മാത്രമായിരിക്കും ഇന്നു മുതൽ ഉമ്ര നിർവഹിക്കാൻ അനുമതി നൽകുക ദുൽഹജ്ജ് ഇരുപത് അഥവാ ജൂലൈ പത്തൊമ്പത് ചൊവ്വാഴ്ച മുതൽ വീണ്ടും ഉംറ പെർമിറ്റ് അനുവദിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു ഹജ്ജ് തീർത്ഥാടകർക്ക് സുഗമായി കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൌകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നിയന്ത്രണം യാത്രമരണ ആപ്പ് വഴി ഇപ്പോൾ ഉംറക്ക് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഹജ്ജ് തീർത്ഥാടകർക്ക് മാത്രമായി ഉംറ പരിമിതപ്പെടുത്തിയ സന്ദേശമാണ് ലഭിക്കുന്നത് അതേസമയം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പതിനഞ്ച് കോടി തീർത്ഥാടകർ മക്കയിൽ തീർത്ഥാടനത്തിന് എത്തിയതായി സൌദി അറിയിച്ചു ഹജ്ജ് ഉംറ തീർത്ഥാടനങ്ങൾക്കെത്തിയ വിദേശികൾ ഉൾപ്പെടെയുള്ളവരുടെ കണക്കാണിത് ഹാജിമാർക്ക് മോശം ഭക്ഷണം നൽകിയാൽ പത്തു വർഷം വരെ തടവും ഒരു കോടി റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കുമെന്ന് സൌദിയുടെ മുന്നറിയിപ്പ് ഗോളശാസ്ത്ര കണക്കു പ്രകാരം ജൂലൈ എട്ടിനായിരിക്കും ഇത്തവണത്തെ അറഫാദനമെന്ന് പ്രമുഖ ഗോളശാസ്ത്ര വിദഗ്ധർ അറിയിച്ചു ഹജ്ജ് തീർത്ഥാടകർക്ക് ഹാനികരമായ ഭക്ഷണം നൽകുന്നത് ശിക്ഷാർഹമാണെന്ന് സൌദി പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി മായം ചേർന്ന ഭക്ഷണം തീർത്ഥാടകർക്ക് വിതരണം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുന്നത് ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങളുടെ ലംഘനമാണ് കുറ്റം തെളിയിക്കപ്പെട്ടാൽ വർഷം വരെ തടവും ഒരു കോടി റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും നിയമലംഘകരുടെ ലൈസൻസ് റദ്ദാക്കുകയും ഭക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കുകയും ചെയ്യും കൂടാതെ നിയമലംഘകരുടെ പേരുവിവരങ്ങൾ സ്വന്തം ചെലവിൽ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി അതേസമയം ഗോളശാസ്ത്ര നിഗമന പ്രകാരം ഈ വർഷത്തെ അറഫ ദിനം ജൂലൈ എട്ട് വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് ഗോളശാസ്ത്ര വിദഗ്ധനായ അബ്ദുൾ അസീസ് അൽ ഹുസൈനി പറഞ്ഞു ഇതുപ്രകാരം ജൂലൈ ഒമ്പതിനായിരിക്കും സൌദിയിൽ ബലി പെരുന്നാൾ ജൂൺ മുപ്പതിന് ദുൽഹജ് മാസം ആരംഭിക്കും ജലീൽ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ ഇരുന്നൂറ് ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തി ദുബായ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് ഉൾപ്പെടെയുള്ള ലോകമേളകളും കോവിഡ് സാഹചര്യങ്ങളിൽ വന്ന മാറ്റവുമാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പ്രധാന കാരണമായത് കോവിഡിന് ശേഷം എല്ലാ മേഖലയിലും യു എയുടെ വളർച്ച തുടരുന്നുവെന്ന കണക്കുകളാണ് പുറത്തുവരുന്നത് ഏറ്റവും ഒടുവിൽ ദുബായ് സാമ്പത്തിക ടൂറിസം മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ വർഷം മെയ് വരെ അറുപത്തിയൊന്ന് ദശാംശം ഏഴ് ലക്ഷം പേരാണ് രാജ്യത്ത് വിനോദസഞ്ചാരികളായി എത്തിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുന്നൂറ് ശതമാനത്തോളം വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹോട്ടലുകളിലെ ബുക്കിങ്ങുകളുടെ എണ്ണത്തിൽ ന്യൂയോർക്കിനെയും ലണ്ടനെയും പിന്തള്ളി രാജ്യാന്തര തലത്തിൽ ദുബായ് ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് എഴുപത്തി ആറ് ശതമാനമായിരുന്നു ദുബായിലെ ഹോട്ടലുകളിലെ ശരാശരി ബുക്കിംഗ് ന്യൂയോർക്കിൽ അറുപത്തി ഒന്ന് ശതമാനം ലണ്ടനിൽ അറുപത്തി ശതമാനം പാരീസിൽ അൻപത്തിയേഴ് ശതമാനം എന്നിങ്ങനെയായിരുന്നു ഈ സമയത്തെ മറ്റ് രാജ്യങ്ങളിലെ ഹോട്ടൽ ബുക്കിംഗ് കോവിഡ് നിയന്ത്രണങ്ങളിൽ വന്ന വലിയ മാറ്റം ഒപ്പം എക്സ്പോ തുടങ്ങിയ ലോകോത്തര മേളകളും ആളുകളെ ദുബായിലേക്ക് ആകർഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതായി കണക്കുകൾ പറയുന്നുണ്ട് ദുബായ് സൌദിയിൽ ചെറുകിട സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് ലെവിയിൽ ഇളവ് ലഭിക്കാൻ രണ്ട് നിബന്ധനകൾ പാലിക്കണം മുഴുവൻ സമയ ജീവനക്കാർ ആക്കുന്നതിനൊപ്പം സോഷ്യൽ ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്യുകയും വേണമെന്ന് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചു ചെറുകിട സ്ഥാപനങ്ങൾക്ക് ലെവിയിൽ ഇളവ് ലഭിക്കാൻ രണ്ട് നിബന്ധനകൾ പാലിക്കണമെന്ന് സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു സ്ഥാപനമുടമ ഈ സ്ഥാപനത്തിൽ മുഴുവൻ സമയ ജീവനക്കാരനാവുക ഉടമ മുഴുവൻ സമയ ജീവനക്കാരനാണെന്ന കാര്യം ഗോസിയിൽ രജിസ്റ്റർ ചെയ്യുക എന്നിവയാണ് രണ്ട് നിബന്ധനകൾ പത്തിൽ താഴെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് ലവിയിൽ ഇളവ് അനുവദിക്കുന്നത് ഉടമയായ സൌദി പൌരൻ മുഴുവൻ സമയ ജീവനക്കാരനാണെങ്കിൽ മാത്രമാണ് ഇളവ് ലഭിക്കുന്നത് സ്ഥാപന ഉടമയ്ക്ക് പുറമെ മറ്റൊരു സൌദി പൌരൻ കൂടി ജീവനക്കാരനായി ഉണ്ടെങ്കിൽ നാല് വിദേശ തൊഴിലാളികൾക്കും അല്ലെങ്കിൽ രണ്ട് വിദേശ തൊഴിലാളികൾക്കും ലവി അടക്കേണ്ടതില്ല എന്നതാണ് ആനുകൂല്യം സൗദി ജീവനക്കാർ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ തൊഴിലാളികളായി രജിസ്റ്റർ ചെയ്തവർ ആകാൻ പാടില്ല എന്ന വ്യവസ്ഥയുമുണ്ട് എന്നാൽ രണ്ടു വർഷം മുമ്പ് ഏർപ്പെടുത്തിയ ഈ ഇളവ് അടുത്ത വർഷത്തോടെ അവസാനിക്കുമെന്ന് നേരത്തെ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു അടുത്ത വർഷം മുതൽ ഈ സ്ഥാപനങ്ങളിലെ വിദേശ തൊഴിലാളികൾക്കും മറ്റുള്ളവരെ പോലെ പ്രതിമാസം എണ്ണൂറ് റിയാൽ തോതിൽ ലവി അടയ്ക്കേണ്ടിവരും ഈ വർഷം ജൂൺ ഇരുപത് വരെയുള്ള കാലയളവിൽ റെസിഡൻസി നിയമം ലംഘിച്ച പതിനായിരത്തി എണ്ണൂറോളം പേരെ കുവൈത്ത് കടത്തി നാടുകടത്തി നാടുകടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും ബാച്ചിലേഴ്സ് റെസിഡൻഷ്യൽ ഏരിയകളിൽ താമസിക്കുന്നവരാണ് റെസിഡൻസ് പെർമിറ്റ് കൃത്യമായി ഉള്ളവർക്ക് ചെങ്ങിക്കിൽ യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടില്ല എന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മാർ തോമസ് ലീഹിയുടെ ദുക്ര തിരുനാളന ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ കൊടിയേറി കൊടിയേറ്റ കർമ്മങ്ങൾ ഇടവക വികാരി ഫാദർ സബരി മുത്തു ഫാദർ ജോസ് വട്ടുകുളത്തിൽ ഫാദർ റെജി മനക്കീലത്ത് ഫാദർ ഡെന്നിസ് സൽദാന എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്നു നൂറുകണക്കിന് വിശ്വാസികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു ജൂലൈ വരെ ഒമ്പത് ദിവസത്തെ നൊവേനയും ജൂലൈ രണ്ട് ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് ദിവ്യബലിയും സ്നേഹവിരുന്നും തിരുനാളിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കൽപ്പറ്റെ രാഹുൽഗാന്ധിയുടെ ഓഫീസ് എസ് എഫ് ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു ബഫർ സോൺ വിഷയത്തിൽ മാർച്ച് നടത്തിയ പ്രവർത്തകരാണ് ഓഫീസിലേക്ക് തള്ളിക്കയറിയത് എസ് എഫ് ഐ ആക്രമത്താൽ ഓഫീസ് ജീവനക്കാരന് പരുക്കേറ്റു പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ എസ് പി ഓഫീസ് ഉപരോധത്തിൽ സംഘർഷമുണ്ടായി ഒരു വനിതാ പോലീസ് അടക്കം രണ്ട് പോലീസുകാർക്ക് പരുക്കേറ്റു ബഫർ സോൺ ഉത്തരവിൽ രാഹുൽ ഗാന്ധി ഇടപെടുന്നില്ലെന്നാരോപിച്ച് എസ് എഫ് ഐ നടത്തിയ എം പി ഓഫീസ് മാർച്ചാണ് അക്രമാസക്തമായത് ഓഫീസിനുള്ളിലേക്ക് ഇരച്ചുകയറിയ പ്രവർത്തകർ ഫർണിച്ചർ അടക്കമുള്ളവ തല്ലി തകർത്തു ഓഫീസ് സ്റ്റാഫായിരുന്ന അഗസ്റ്റിൻ പുൽപ്പള്ളിയെ എസ് പ്രവർത്തകർ മർദ്ദിച്ചതായി കോൺഗ്രസ് ആരോപിച്ചു എം പി ഓഫീസ് അക്രമത്തിനെതിരെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി പോലീസ് അക്രമത്തിന് കൂട്ടുനിന്നെന്നാരോപിച്ച ജില്ലാ നേതൃത്വം പ്രതിഷേധിച്ചു വയനാട് എസ് പി ഓഫീസ് ഉപരോധം പോലീസുമായുള്ള ഏറ്റുമുട്ടലായി മാറി കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി എസ് പി ഓഫീസിന് മുന്നിലെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ട്വന്റി ഫോർ വയനാട് വയനാട് എം പി രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച സംഭവം എ ഡിജിപി അന്വേഷിക്കും ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കൽപ്പറ്റ ഡിവൈഎസ്പിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെ നടന്ന എസ് എഫ് ഐ അക്രമത്തെ കയ്യോടെ തള്ളി സർക്കാരും സിപിഐഎമ്മും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി തിരുവനന്തപുരത്ത് നടന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സമരത്തെ തള്ളിയപ്പോൾ പരിശോധിക്കുമെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ അറിയിച്ചു എസ് എഫ് ഐ വയനാട് ഘടകത്തിനെതിരെ നടപടിയുണ്ടാകുമെന്നും ഉറപ്പായി സർക്കാരിനും സിപിഐഎമ്മിനുമെതിരെ പ്രതിപക്ഷത്തിന് ലഭിച്ച മറ്റൊരു ആയുധമാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെ നടന്ന എസ് എഫ് ഐ ആക്രമം പാർട്ടി നേതൃത്വത്തിന്റെ അറിവോട് നടന്ന ആക്രമണമാണ് എന്ന് പ്രതിപക്ഷത്തിന്റെ അക്രമത്തെ തള്ളിപ്പറഞ്ഞ നിലപാട് അർത്ഥമെങ്കിൽ ആത്മാർത്ഥമെങ്കിൽ അക്രമങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്നും യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു ബഫർ സോൺ ഉത്തരവിൽ രാഹുൽ ഗാന്ധി ഇടപെടുന്നില്ലെന്നാരോപിച്ച് എസ്എഫ്ഐ നടത്തിയ എം പി ഓഫീസ് മാർച്ചാണ് അക്രമാസക്തമായത് ഓഫീസിനുള്ളിലേക്ക് ഇരച്ചുകയറിയ പ്രവർത്തകർ ഫർണിച്ചർ അടക്കമുള്ളവ തല്ലി തകർത്തു ഓഫീസ് സ്റ്റാഫായിരുന്ന അഗസ്റ്റിൻ പുൽപ്പള്ളിയെ എസ്എഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചതായി കോൺഗ്രസ് ആരോപിച്ചു എം പി ഓഫീസ് അക്രമത്തിനെതിരെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി പോലീസ് അക്രമത്തിന് കൂട്ടുനിന്നെന്നാരോപിച്ച ജില്ലാ നേതൃത്വം പ്രതിഷേധിച്ചു വയനാട് എസ് ഓഫീസ് ഉപരോധം പോലീസുമായുള്ള ഏറ്റുമുട്ടലായി മാറി കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി എസ് പി ഓഫീസിന് മുന്നിലെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി ട്വന്റി വയനാട് അടിതെറ്റി മഹാവികാസ് അഘാടി അധികാരത്തോട് ആർത്തിയില്ലായെന്നും ധൈര്യമുണ്ടെങ്കിൽ വിമതർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങണമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ താക്കറെക്കൊപ്പം ഉറച്ചു നിൽക്കാൻ ശിവസേന ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗത്തിൽ തീരുമാനം അയോഗ്യരാക്കാനുള്ള നീക്കത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഏക്നാഥ് ഷിൻ വിഭാഗം ഉദ്ധവ് രാജിവെക്കില്ല എന്ന് വ്യക്തമാക്കിയ സഞ്ജയ് റാവത്ത് മുംബൈയിൽ വരാൻ വിമതരെ വെല്ലുവിളിച്ചു ഏക്നാഥ് ഷിൻഡയുടെ വിപതപക്ഷം പാർട്ടി പിടിക്കാൻ നീക്കം നടത്തുന്ന പശ്ചാത്തലത്തിൽ വിളിച്ച ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗത്തിൽ ഉദ്ധവ് താക്കറെ തുറന്നടിച്ചു ശിവസേനയെ തകർക്കാനാണ് വിമതർ ശ്രമിക്കുന്നത് എല്ലാം നൽകിയിട്ടും താൻ അസുഖബാധിതനായ അവസരം മുതലെടുത്ത് വിമതർ വഞ്ചിച്ചുവെന്ന് ഉദ്ധവ് പറഞ്ഞു ഉദ്ധവിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് യോഗത്തിനു ശേഷം പാർട്ടി നേതാക്കളുടെ പ്രതികരണം അയോഗ്യരാക്കാൻ പരാതി ലഭിച്ച ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെ പതിനാറ് എം എൽ എ ഉടൻ നോട്ടീസ് നൽകുമെന്ന് ആക്ടിംഗ് സ്പീക്കർ നർഹരി സിർവാളിന്റെ ഓഫീസ് അറിയിച്ചു നോട്ടീസ് ലഭിച്ചാൽ സുപ്രീംകോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഏക്നാഥ് ഷിൻഡെ പക്ഷം പാർട്ടി ചിഹ്നം അവകാശപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകാനും നീക്കങ്ങൾ ആരംഭിച്ചു നാൽപ്പത്തിരണ്ട് ശിവസേനാംഗങ്ങളടക്കം അൻപത് പേർ നിലവിൽ ഏക്നാഥ് ഷിൻഡയോടൊപ്പം ഗുവാഹത്തിയിലുണ്ട് വിമതർക്ക് നൽകിയ ഇരുപത്തിനാല് മണിക്കൂർ സമയപരിധി അവസാനിച്ചെന്നും മുംബൈയിലെത്താൻ വിമതരെ വെല്ലുവിളിക്കുന്നുവെന്നും ഭൂരിപക്ഷം െന്നും ശരത് പവാം സഞ്ജയ് റാവത്ത് പ്രതികരിച്ചു കരുത്ത് തെളിയിച്ചെങ്കിലും സർക്കാർ രൂപീകരണ നീക്കങ്ങളിലേക്ക് കടക്കാൻ വിമതപക്ഷം ഇതുവരെയും തയ്യാറായിട്ടില്ല അംഗങ്ങളെ അയോഗ്യരാക്കുന്ന കാര്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ തീരുമാനം നിർണായകമാകും ദാദറിലെ ശിവസേനാ ഭവനു മുന്നിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി ട്വന്റി സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ കമ്മീഷന്റെ പ്രഖ്യാപനം നാളെ മുതൽ മുതൽ ശതമാനം വരെ വരെ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് തീരുമാനം പൈസ പൈസ കൂടും ആയിരുന്നു വൈദ്യുതി നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു വൈദ്യുതി ബോർഡിന്റെ ആവശ്യം യൂണിറ്റിന് മുപ്പത് പൈസ മുതൽ തൊണ്ണൂറ്റി രണ്ട് പൈസ വരെ ഗാർഹി ഉപഭോക്താക്കൾക്ക് വർദ്ധിപ്പിക്കണമെന്ന് ബോർഡ് റെഗുലേറ്ററി കമ്മീഷൻ സമർപ്പിച്ച താരിഫ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ റെഗുലേറ്ററി കമ്മീഷൻ ഇത് തള്ളി ബോർഡിന്റെ ആവശ്യം അംഗീകരിച്ചാൽ സംസ്ഥാനത്ത് താരിഫ് ഷോക്ക് ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷന്റെ നടപടി ബോർഡ് സമർപ്പിച്ച കണക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അത്രയും നഷ്ടം ബോർഡിനുണ്ടാകില്ലെന്നും കമ്മീഷൻ കണ്ടെത്തി വൈദ്യുതി നിരക്ക് വർധനയിൽ അധികാരം റെഗുലേറ്ററി കമ്മീഷനാണെന്നും ചാർജ് പരമാവധി കുറഞ്ഞ തോതിൽ കൂട്ടണമെന്നാണ് ആഗ്രഹമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി കമ്മീഷൻ അനൗൺസ് ചെയ്യും കേട്ട് തെളിവെടുത്ത് എല്ലാം ശേഷമാണ് അനൗൺസ് പൊസിഷൻ കഴിയുന്നത്ര ഞങ്ങളുടെ അടുത്ത അഭിപ്രായം ചോദിച്ചപ്പോൾ ചാർജ് കഴിയുന്നത്ര വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ എടുത്തത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ ചാർജ് ഏറ്റവും കൂടുതലുള്ള കരാറുകൾ റദ്ദാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് അഞ്ച് മുതൽ പത്ത് ശതമാനം വരെയായി നിരക്ക് വർധന നടപ്പാക്കാനാണ് കമ്മീഷൻ്റെ തീരുമാനം യൂണിറ്റിന് പതിനഞ്ച് പൈസ മുതൽ അൻപത് പൈസ വരെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് വർദ്ധിക്കും കൂടുതൽ യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് നിരക്ക് വർധന കൂടുതൽ എന്ന രീതിയിലാണ് പുതിയ നിരക്കുകൾ കാർഷിക ദുർബല വിഭാഗങ്ങൾക്കുള്ള ഇളവുകളും കമ്മീഷൻ പ്രഖ്യാപിക്കും വാണിജ്യ ഉപഭോക്താക്കളുടെയും നിരക്ക് വർദ്ധിക്കും ഗാർഹിക ഉപഭോക്താക്കളുടേതിന് സമാനമായ നിരക്ക് വർധന മാത്രമേ വാണിജ്യ ഉപഭോക്താക്കൾക്കും ഉണ്ടാവുകയുള്ളൂ അടുത്ത നാല് വർഷത്തേക്കുള്ള നിരക്കുകളാണ് കമ്മീഷൻ നാളെ ഉച്ചയ്ക്ക് രണ്ടിന് പ്രഖ്യാപിക്കുക ഏപ്രിൽ മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെയാകും ഇത് വി എ ഗിരീഷ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കേന്ദ്ര കേന്ദ്രൻസിക് ലാബിലയച്ച് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ല എന്ന സർക്കാർ ഹൈക്കോടതിയിൽ മെമ്മറി കാർഡ് വീണ്ടും പരിശോധിക്കണമെന്ന ആവശ്യം അന്വേഷണം വൈകിപ്പിക്കാനാണെന്ന പ്രതിഭാഗത്തിന്റെ വാദം ക്രൈംബ്രാഞ്ച് കേസിൽ ചൊവ്വാഴ്ച വീണ്ടും വാദം തുടരും ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കേന്ദ്ര ഫോറൻസിക് ലാബിൽ സാധ്യത കഴിഞ്ഞ ഹർജികൾ പരിഗണിക്കവേ പ്രോസിക്യൂഷനോട് കോടതി തേടിയിരുന്നു ഹാഷ് വാല്യൂ സംബന്ധിച്ച വാദങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനായി കോടതി ശാസ്ത്രീയ വിവരങ്ങൾ പരിശോധിച്ചു ഫോറൻസിക് ലാബ് അസിസ്റ്റന്റ് ഡയറക്ടർ ദീപ ഹൈക്കോടതിയിൽ ഹാജരായി റിപ്പോർട്ട് പ്രകാരം മെമ്മറി കാർഡിന്റെ മൊത്തം ഹാഷ് വാല്യൂ മാറിയതിനാൽ വീഡിയോ ആരോ കണ്ടിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥ കോടതിയെ അറിയിച്ചു എന്നാൽ വീഡിയോയുടെ ഹാഷ് വാല്യൂ മാറാത്തതിനാൽ ഇതാരും കോപ്പി ചെയ്തിട്ടില്ലെന്നും ഉദ്യോഗസ്ഥ വ്യക്തമാക്കി മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റമുണ്ടെങ്കിലും ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ലെന്ന് കോടതിയും ചൂണ്ടിക്കാട്ടി തുടർന്ന് മെമ്മറി കാർഡ് കേന്ദ്ര ഫോറൻസിക് ലാബിൽ പരിശോധിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു അന്വേഷണം വൈകിപ്പിക്കുക മാത്രമാണ് ക്രൈംബ്രാഞ്ച് ഹർജിയുടെ ലക്ഷ്യമെന്ന് ദിലീപ് കോടതിയിൽ ആരോപിച്ചു ഹർജിക്ക് പിന്നിൽ പ്രതിഭാഗം ആരോപിക്കുന്നത് പോലെ യാതൊരു അജണ്ടയും ഇല്ലെന്ന് ക്രൈംബ്രാഞ്ച് മറുപടി നൽകി ട്വന്റി കൊച്ചി ഐ എസ് തലപ്പത്ത് വൻ അഴിച്ചുപണി നടത്തി സംസ്ഥാന സർക്കാർ ആഭ്യന്തര സെക്രട്ടറിയായി ഡോക്ടർ വി വേണുവിനെ നിയമിച്ച ഉത്തരവിറക്കി രാജൻ കോബ്രഗഡിയെ വകുപ്പിൽ നിന്ന് ജലവിഭവ വകുപ്പിലേക്ക് മാറ്റി ടിങ്കു സെക്രട്ടറി ടി കെ ജോസ് വിരമിക്കുന്ന ഒഴിവിലാണ് ഡോക്ടർ വി വേണുവിനെ ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത് പരിസ്ഥിതി വകുപ്പിന്റെ അധിക ചുമതലയും അദ്ദേഹത്തിനുണ്ടാവും വി വേണുവിന്റെ ഒഴിവിൽ ഇഷിതാ റോയി ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും കാർഷികോൽപാദന കമ്മീഷണറുടെ സ്വതന്ത്ര ചുമതലയും ഇഷിതാ റോയിക്ക് ലഭിച്ചു കോവിഡ് കാലത്തടക്കം ആരോഗ്യവകുപ്പിനെ നയിച്ച ഡോക്ടർ രാജൻ ഖൊബ്രഗഡെ ഇനി ജലവിഭവ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും കൃഷി വകുപ്പിന്റെയും കോസ്റ്റൽ ഷിപ്പിംഗ് ഇൻലാൻഡ് നാവിഗേഷന്റെയും ചുമതലകളും ഡോക്ടർ രാജൻ ഖൊബ്രഗടയ്ക്കായിരിക്കും ഭക്ഷ്യ സിവിൽ സപ്ലൈസിൽ നിന്നു മാറിയ ടിങ്കു ബിശ്വാളായിരിക്കും പുതിയ ആരോഗ്യ കുടുംബക്ഷേമ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയുഷ് തുറമുഖ വകുപ്പുകളുടെ അധിക ചുമതലയും ടിങ്കു ബിശ്വാളിന് സർക്കാർ നൽകിയിട്ടുണ്ട് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ എ ജയതലകിന് പട്ടികജാതി പട്ടികവൃഗ പിന്നോക്ക വികസന വകുപ്പിന്റെ അധിക ചുമതല നൽകി ഡോക്ടർ ഷർമിള മേരി ജോസഫിന് നഗര ഗ്രാമ ഗ്രാമവ്യത്യാസമില്ലാതെ തദ്ദേശ വകുപ്പിന്റെ പൂർണ്ണ ചുമതല ലഭിച്ചു അലി അസ്കർ പാഷയാണ് പുതിയ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് സെക്രട്ടറി എൻ പ്രശാന്തിനെ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ എം ഡി സ്ഥാനത്ത് നിന്നും നീക്കി പകരം പിന്നോക്ക വികസന വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയാക്കി സഹകരണ സൊസൈറ്റികളുടെ രജിസ്ട്രാർ മുല്ലപ്പെരിയാർ സമിതി എന്നീ സ്ഥാനങ്ങളിലേക്ക് അലക്സ് നിയമിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പാർട്ടി ഫണ്ട് കണക്കുകൾ അവതരിപ്പിക്കുമെന്ന് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിശദീകരിച്ച ജില്ലാ നേതൃത്വം ഫണ്ട് തിരമറ വിവാദങ്ങൾക്കിടെ ചേർന്ന സിപിഐഎം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് നേതൃത്വത്തിന്റെ വിശദീകരണം ഏരിയ കമ്മിറ്റി യോഗത്തിൽ വി വിവാദത്തിലകപ്പെട്ട മൂന്ന് ഫണ്ടുകളുടെയും ഓഡിറ്റ് പൂർത്തിയായെന്നും പണം നഷ്ടമായിട്ടില്ലെന്നുമുള്ള നേതൃത്വത്തിന്റെ വാദം ആവർത്തിച്ച നേതാക്കൾ ധനരാജന്റെ കുടുംബത്തിന്റെ അവശേഷിക്കുന്ന ബാധ്യത തീർക്കും സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയുള്ള നടപടി അംഗീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു നേതൃ നിർദ്ദേശങ്ങൾക്ക് യോഗം അംഗീകാരം നൽകി ബ്രാഞ്ച് തലങ്ങളിൽ പ്രതിഷേധം പരിധിവിടാതിരിക്കാൻ സംഘടന മുൻകരുതൽ സ്വീകരിക്കും പരാതിക്കാരനെ പുറത്താക്കി തട്ടിപ്പുകാരെ സംരക്ഷിക്കുകയാണ് സി പി എം എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അപ്പൊ കൊള്ളക്കാരെയും പാർട്ടി ഫണ്ട് അടിച്ചുമാറ്റുന്നവനെയും രക്തസാക്ഷി ഫണ്ട് അടിച്ചുമാറ്റുന്നവരെയൊക്കെ

വിവാദ പ്രവാസി അനിതാ പുലിയൻ നിയമസഭയ്ക്കുള്ളിൽ പ്രവേശിച്ചതിൽ സഭാ ടിവിയുടെ നാലു ജീവനക്കാർക്കെതിരെ നടപടി സംഭവത്തിൽ അടിസ്ഥാനത്തിലാണ് സ്പീക്കറുടെ നടപടി സഭയുടെ ഓപ്പൺ ഫോറത്തിന്റെ പാസ് ഉപയോഗിച്ചാണ് സ്പീക്കർ എം പി രാജേഷ് വിശദീകരിച്ചു പ്രവേശന പാസ്സില്ലാതെ ഒരാൾ നിയമസഭയ്ക്കുള്ളിൽ കടന്നത് ഗുരുതര വീഴ്ചയെന്നാണ് വിദ്യാർത്ഥികൾക്കുമായി വിതരണം ചെയ്ത ഓപ്പൺ ഫോറത്തിന്റെ പാസ് ഫോറത്തിൻ്റെ അനിതാപുലയിൽ നിയമസഭാ കോംപ്ലക്സിൽ കടന്നതെന്നാണ് കണ്ടെത്തൽ അങ്ങനെ സഭാ സഭാസമുച്ചയത്തിലെത്തിയ അനിതയെ സ്വഭാ ടിവി ജീവനക്കാരിയാണ് സഭയ്ക്കുള്ളിൽ എത്തിച്ചതെന്നും ചീഫ് മാർഷൽ നൽകിയ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അനിതയ്ക്കൊപ്പം സ്വഭാ ടിവി ജീവനക്കാരുടെ സാന്നിധ്യം സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് ഈ സാഹചര്യത്തിലാണ് സഭാ ടി വി ജീവനക്കാരായ നാലുപേർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് സ്വകാര്യ കരാർ കമ്പനിയുടെ ജീവനക്കാരാണ് നാലുപേരും അതേസമയം ലോക കേരള സഭ നടന്ന ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പ്രവേശിച്ചിട്ടില്ലെന്ന് അനിതാപുലിച്ചിട്ടില്ലെന്നു സഭാ ടി വിയുടെ സാങ്കേതിക സേവനം നൽകുന്ന ഒരു ഏജൻസി ഉണ്ട് ആ ഏജൻസിയിലെ ഒരു ജീവനക്കാരിയോടൊപ്പമാണ് അവര് വരാന്തയിൽ കയറിയതും പിന്നെ സഭാ ടി വി ഓഫീസ് റൂമിൽ കയറിയതും എന്താണ് നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ അതിന് കീഴിലുള്ള കരാർ ജീവനക്കാരോ ആരും ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല പാസ് ഇല്ലാത്തയാളെ സഭാ മന്ദിരത്തിൽ പ്രവേശിപ്പിച്ചത് ഉത്തരവാദികളായിട്ടുള്ള നാലുപേരും നിയമസഭയുടെ സഭാ ടി വി ചുമതലകളിൽ നിന്ന് ഒഴിവാക്കും സഭാ ടിവിക്ക് സാങ്കേതിക സഹായം നൽകുന്ന കമ്പനിയുടെ കരാർ റദ്ദാക്കില്ലെന്ന സൂചനയും സ്പീക്കർ നൽകി നിയമസഭയിലെ സുരക്ഷ കർശനമാക്കുമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു യഥാർത്ഥത്തിൽ നമ്മൾ വളരെ കർശനമായിട്ടുള്ള സുരക്ഷ പാലിക്കുന്നത് നിയമസഭാ ഹാളിലെ പ്രവേശനത്തിന്റെ കാര്യത്തിലാണ് മറ്റത് പലപ്പോഴും കുറച്ച് ഉദാരമാണ് അത് കുറെ കൂടി കർക്കശമാക്കും ഒരു വിട്ടുവീഴ്ചയില്ലാതെ കർക്കശമായി തന്നെ ഇനി സുരക്ഷ ഉറപ്പാക്കും നിയമസഭയിൽ അതിൻ്റെ കുറച്ച് അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കൂടുതൽ കർക്കശമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് സഭാ ടിവിയുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ അനിതാ പുല്ലയിലിന്റെ അഭിമുഖം എഡിറ്റോറിയൽ ബോർഡ് പരിശോധിക്കുമെന്നും സ്പീക്കർ വ്യക്തമാക്കി ട്വന്റി ഫോർ തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം കടുക്കുന്നതിനിടെ നിയമസഭാ സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം കേരള നിയമസഭയുടെ അഞ്ചാം ഭരണപ്രതിപക്ഷം പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പ് ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ ഇരുപത്തിയേഴ് വരെ ഇരുപത്തിമൂന്ന് ദിവസങ്ങളിലായാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ അഞ്ചാം സമ്മേളനം ചേരുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥന ചർച്ചകൾ പാസാക്കലാണ് പ്രധാന അജണ്ട പതിമൂന്ന് ദിവസമാണ് ധനാഭ്യർത്ഥന ചർച്ചകൾക്കായി മാറ്റിവച്ചിരിക്കുന്നത്

സ്വർണ്ണ ഡോളർ കടത്താരോപണം സഭയ്ക്കകത്തും ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം ചോദ്യോത്തരവേളയിൽ പരിഗണിക്കാൻ മുഖ്യമന്ത്രിയെ ഉന്നമിച്ചുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷാംഗങ്ങൾ ഇതിനോടകം സഭാ സെക്രട്ടേറിയറ്റിന് സമർപ്പിച്ചിട്ടുണ്ട് അടിയന്തര പ്രമേയമായും സബ്മിഷനായും വിഷയം സഭയിൽ സജീവമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന മുഖ്യമന്ത്രിക്കെതിരായ നീക്കങ്ങളിൽ തങ്ങളുടെ പ്രധാന അസ്ത്രമായിരുന്ന പി ടി തോമസിന്റെ സാന്നിധ്യം പ്രതിപക്ഷനിരയിലുണ്ട് എങ്കിലും പി ടി തോമസിന് പകരക്കാരിയായി ഭാര്യ ഉമാ തോമസ് എത്തുന്ന ആദ്യ സമ്മേളനം കൂടിയായതിനാൽ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷത്തിന് കൂടുതൽ കരുത്തു പ്രതിപക്ഷാവനാഴിയിലെ തടുക്കാൻ പ്രതിരോധ തന്ത്രങ്ങളുമായി ഭരണപക്ഷവും സർവസജ്ജനാണ് ചുരുക്കത്തിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന സമ്മേളനത്തിൽ സഭാതലം ഭരണപ്രതിപക്ഷ വാഗ്പോരിൽ പ്രക്ഷുബ്ധമാകുമെന്നുറപ്പ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം

ഇടതുപക്ഷത്തെ വനിതാ മെമ്പർമാർ തന്നെയായിരുന്നു പ്രസിഡന്റിനെ ആക്രമിച്ചത് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയ പ്രസിഡന്റിനെ മെമ്പർമാർ തടയുകയായിരുന്നു പോലീസ് സഹായത്തോടെ പഞ്ചായത്തിലെത്തി ജോലികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോഴാണ് വീണ്ടും വനിതാ മെമ്പർമാർ അടക്കമുള്ളവർ പ്രസിഡന്റിനെ ദേഹോപദ്രവം ചെയ്യുകയും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തത് പ്രസിഡന്റിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച കോയ്പുറം സർക്കിൾ ഇൻസ്പെക്ടർക്കും പരിക്കേറ്റു ഷിജുപിക്കരുള എന്ന മെമ്പറാണ് ഇതിനെ എല്ലാം പിന്നില് ആ മെമ്പറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയുണ്ടായി അതിൽ കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നതിനാൽ ഞാനും വിട്ടുനിന്നതിനാൽ അവിശ്വാസം എടുക്കുകയുണ്ടായില്ല അത് പരാജയപ്പെട്ടതിൻ്റെ പ്രതിഫലനമാണ് അതിൻ്റെ ദേഷ്യമാണ് ഇവർ കാണിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കാതെ മാറ്റിവെച്ചിരുന്നു ഇതിന് പിന്നാലെ പ്രസിഡന്റിന് ജീപ്പ് തല്ലിത്തകർത്തിരുന്നു സംഭവത്തിൽ കണ്ടാലറിയാവുന്ന നാൽപ്പതോളം പേരെ പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പത്തനംതിട്ട എൻഡോസെൽഫാൻ ദുരന്തബാധിതരെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മുഴുവൻ പേർക്കും സൗജന്യ ചികിത്സ ലഭ്യമാക്കും ലിസ്റ്റിൽ ഉൾപ്പെടാത്ത അർഹരായവർക്കായി ഉടൻ ക്യാമ്പ് സംഘടിപ്പിക്കും അമ്മമാർക്കു വേണ്ടി വീടിനോട് ചേർന്ന് സ്വയം തൊഴിൽ യൂണിറ്റുകൾ ആരംഭിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ട്വന്റി ഫോർ വാർത്താപരമ്പര ആരുമില്ലാത്തവരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വർഷങ്ങളായുള്ള ആവശ്യങ്ങളിൽ ഫലപ്രദമായ നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി എം വി ഗോവിന്ദൻ ട്വന്റി ഫോർ വാർത്താപരമ്പരയോട് പ്രതികരിച്ചത് നഷ്ടപരിഹാരം എത്രയും വേഗം കൊടുത്തു തീർത്ത് കോടതി വ്യവഹാരങ്ങൾ ഉടൻ അവസാനിപ്പിക്കും പുനരധിവാസം ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കുമെന്നും മന്ത്രി എൻഡോസൾഫൻ ദുരിതബാധിതരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അവർക്ക് പുനരധിവാസം ഉൾപ്പെടെയുള്ള ഫലപ്രദമായിട്ടുള്ള സാമൂഹ്യ ജീവിതത്തിന്റെ ഒപ്പം അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത അർഹരായവർക്കായി ഉടൻ ക്യാമ്പ് സംഘടിപ്പിക്കും ഇതിനായി ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആനുകൂല്യം കൊടുത്തോണ്ടിരിക്കുന്നത് ഇനിയിപ്പോ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ചികിത്സയാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ചികിത്സക്ക് ഈ പറഞ്ഞ പോലെ ഒരേ വീട്ടിൽ തന്നെ രണ്ടാളുണ്ടാവുമ്പോൾ ഒരാൾക്ക് ആനുകൂല്യം കിട്ടി മറ്റൊരാൾക്ക് ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ള സ്ഥിതി അവസാനിപ്പിക്കാൻ തീരുമാനിക്കപ്പെടുത്തിട്ടുണ്ട് തുടർന്ന് ഇനി അങ്ങോട്ട് ആവശ്യമായ രീതിയിൽ ഇവരെ എങ്ങനെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം ചർച്ച നമുക്കിപ്പോൾ ഇവർക്ക് ചികിത്സ ചികിത്സ മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മമാർക്ക് വേണ്ടി വീടിനോട് ചേർന്ന് സ്വയം തൊഴിൽ യൂണിറ്റുകൾ ആരംഭിക്കുമെന്നും സത്യസായി ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ വീടുകൾ കൈമാറാനുള്ള നടപടികൾ പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു ട്വന്റി തിരുവനന്തപുരം ൾഫോക്കൂർമാകുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓക്യുമെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം